നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസരത്തിലാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഒരു പുത്തൻ ഉണർവേകാൻ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നുവെന്ന വിശേഷണത്തോടെയുള്ള യാത്ര, ആ യാത്രയുടെ അനന്തരഫലങ്ങൾ പൂർണ്ണരൂപത്തിൽ കാണാൻ നമുക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇത് വേറൊരു തിരിച്ചുവരവിൻ്റെ കഥയാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിൻ്റെ കഥ. അത് ഇന്ത്യയിലെ ഉരുക്ക് വനിതയെക്കുറിച്ചാണ്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്. ബീഹാറിലെ ഒരു ദരിദ്ര ഗ്രാമമായ ബെൽച്ചിയെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മിക്കവാറും ഇന്നാരും ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ നിർണായകമായ ഒരു സംഭവത്തിന് ബെൽച്ചി വഹിച്ച പങ്ക് ചെറുതല്ല. അത് 1977 ഓഗസ്റ്റിലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തോടെ വാർത്തയിലും രാഷ്ട്രീയ ചരിത്രത്തിലും ബെൽച്ചി സ്ഥാനം പിടിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നാമാവശേഷമായ കോൺഗ്രസ് പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രം കൂടിയാണത്. 1977 May 27 അന്ന് ഹരിജൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിലെ ഒട്ടേറെ പേർ ജീവനോടെ അഗ്നിയിലേക്ക് എറിയപ്പെട്ടു. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ദളിതർക്ക് ഗാന്ധിജി നൽകിയ പേരാണ് ഹരിജൻ എന്നത്. ദൈവത്തിൻ്റെ മക്കളെന്നാണ് അതിൻ്റെ നിർവചനം. 11 ഹരിജനങ്ങൾ കൈകൾ പിന്നിൽ ബന്ധിച്ച നിലയിൽ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നെഞ്ചിനു നേരെ വെടിയുതിർത്ത ശേഷമാണ് അവരെ അഗ്നിക്കിരയാക്കിയത്. ഉയർന്ന ജാതിക്കാരായ ഫ്യൂഡൽ പ്രഭുക്കളായിരുന്നു ആ കുരുതിക്ക് പിന്നിൽ. May 27 സംഭവിച്ച ആ കൂട്ടക്കുരുതി ലോകമറിയുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. നവമാധ്യമങ്ങളും സാങ്കേതിക മികവുമില്ലാത്തൊരു കാലം, ദളിതൻ്റെയും പാവപ്പെട്ടവൻ്റെയും കഥകൾക്ക് ആർക്കും താല്പര്യമില്ലാതിരുന്നൊരു കാലം. ഈ സംഭവം നടക്കുന്നതിന് 2 മാസം മുന്നേ ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം നടന്നിരുന്നു. 1977 March നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ രാജ്നാരായണനോട് 55,000 പരാജയപ്പെടുന്നു. ജനതാ പാർട്ടി 40% വോട്ടുമായി 298 സീറ്റ് നേടി അധികാരത്തിലേക്ക് കടന്നു വരുന്നു. 154 സീറ്റ് മാത്രം നേടിയ കോൺഗ്രസ് പരാജയത്തിൻ്റെ രുചിയറിഞ്ഞു. ഉത്തർപ്രദേശിലും ബീഹാറിലും ഹരിയാനയിലും ദില്ലിയിലുമെല്ലാം ഒരു സീറ്റ് പോലും അവർക്ക് ലഭിച്ചില്ല. ദക്ഷിണേന്ത്യയുടെ വോട്ട് ബാങ്കിലാണ് അന്ന് കോൺഗ്രസ് കഷ്ടിച്ചു പിടിച്ചു നിന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് അടുത്ത ദിവസം തന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. March 22 പ്രധാനമന്ത്രി പദം രാജിവെച്ചപ്പോൾ ഇന്ദിര പാർലമെന്റ് അംഗം അല്ലാതെയായി. റായ്ബറേലിയിലെ തോൽവി പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയും ഇല്ലാതെയാക്കി. കോൺഗ്രസ് പ്രസിഡന്റ് പദവിയും ഇല്ലാതെയായപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹാറാണി ഒരു സാധാരണ സ്ത്രീയായി മാറുകയായിരുന്നു. ഇന്ത്യ ഇന്ദിരയാണ്, ഇന്ദിരയാണ് ഇന്ത്യ എന്ന മുദ്രാവാക്യം പ്രതാപകാലത്ത് കൂടെ നിന്ന DK ബർവയും ചവാനും രജനി പട്ടേലും സിദ്ധാർത്ഥ ശങ്കർ റായിയും ഇന്ദിരാഗാന്ധിയെ കണ്ടാൽ തിരിച്ചറിയാതെയായി. ജനതാ സർക്കാർ രാഷ്ട്രീയ തേജോവധത്തിനു വേണ്ടി പടച്ചുണ്ടാക്കിയ കേസുകളിൽ പോലും അവർ ഇന്ദിരാഗാന്ധിക്കെതിരെ സാക്ഷിമൊഴി നൽകാൻ തയ്യാറായി. ഇന്ദിരയെ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കാൻ മൊറാർജി ദേശായിയും കൂട്ടരും കേസുകളുടെ ഒരു പ്രവാഹം തന്നെ തുറന്നുവിട്ടു. ഷാ കമ്മീഷൻ മുതൽ CBI വരെ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്തു. അങ്ങനെ അധികാരമില്ലാതെ, വിശ്വസ്തർ കൂടെയില്ലാതെ, അവസാനിക്കാത്ത കേസുകളുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇന്ദിര തിരിച്ചു വരില്ല എന്നുറപ്പിച്ച കാലഘട്ടത്തിലാണ് ബെൽച്ചിയിലെ ദുരന്തത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധി അറിയുന്നത്. സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പോലുമില്ലാത്ത ബെൽച്ചിയെക്കുറിച്ച് ഇന്ദിരാഗാന്ധി എന്ന സാധാരണ സ്ത്രീ അവിടെ ആ നിമിഷത്തിൽ അസാധാരണമായ ഒരു സ്ത്രീയാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കാണുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എടുക്കുന്ന അസാധാരണ തീരുമാനങ്ങൾ പലപ്പോഴും ചരിത്രമായി മാറിയിട്ടുണ്ട്. അതേ ദിവസം തന്നെ ബീഹാർ പ്രദേശ് കോൺഗ്രസ് ഓഫീസിൽ PCC അധ്യക്ഷൻ കേദാർ പാണ്ഡെ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങേ തലക്കൽ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഏതാനും നിമിഷങ്ങളുടെ ഫോൺ സംഭാഷണം കഴിഞ്ഞപ്പോൾ കേദാർ പാണ്ഡെ അടുത്തു നിന്നവരോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അവർ വരുന്നു, ഇന്ദിരാഗാന്ധി.
ബീഹാറിലെ 54 ലോക്സഭാ സീറ്റിൽ ഒന്നുപോലും കോൺഗ്രസ് നേടിയിട്ടില്ല. 6 മാസം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതായിരുന്നു. അതുകൊണ്ട് തന്നെ ബെൽജിയിലേക്കുള്ള ഈ വരവ് എന്തിനെന്ന് കേദാർ പാണ്ഡേക്ക് ഒട്ടും മനസ്സിലായില്ല. അടുത്ത ഫോൺ വന്നപ്പോൾ അയാൾ പറഞ്ഞു, കാലാവസ്ഥ മോശമാണ് മാഡം, ബെൽജിയിലെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഒരുക്കങ്ങൾക്ക് കൂടുതൽ സമയം വേണം. മറുപടി ഇങ്ങനെയായിരുന്നു, 13 ഓഗസ്റ്റ് രാവിലെ ഞാനെത്തും. ഇന്ദിരാഗാന്ധി വരുന്ന വിവരം ജനങ്ങളിലെത്തിക്കാൻ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്രാമമുഖ്യന്മാരെയും ഗ്രാമങ്ങളിലെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെയും അറിയിക്കുക എന്നത്. കേദാർ പാണ്ഡെ പാട്നയിലുള്ള കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരെയാണ് ഇക്കാര്യം ഏൽപ്പിച്ചത്. അവർ കാൽനടയായും സൈക്കിളിലും കാളവണ്ടിയിലുമെല്ലാം യാത്ര ചെയ്ത് 4 പാടേക്കും പാഞ്ഞു നടന്ന് ആളുകളെ ഇക്കാര്യം അറിയിച്ചു. 13 ഓഗസ്റ്റ് രാവിലെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ ഇന്ദിരാഗാന്ധി പാറ്റ്ന വിമാനത്താവളത്തിലെത്തുമ്പോൾ കേദാർ പാണ്ഡെയും കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും കാത്തുനിൽപ്പുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലെ പ്രസക്തി നഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായി മാധ്യമങ്ങളും ബുദ്ധിജീവികളും ഇന്ദിരയെ എഴുതി തള്ളിയെന്ന ആളുകൾ. രാജ്യം നഷ്ടപ്പെട്ട രാജകുമാരിയായി ഇന്ദിര ബീഹാറിൽ വിമാനമിറങ്ങുന്നു. അവിടെ നിന്ന് ഒരു അംബാസിഡർ കാറിൽ ബീഹാർ ഷെരീഫിൽ ഇന്ദിര എത്തുമ്പോൾ കനത്ത മഴയായിരുന്നു. മഴയെ വകവെക്കാതെ ഇന്ദിരയെ കാണാൻ ജനക്കൂട്ടം അവിടെ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. അവരെ കണ്ട ശേഷം ഭക്ഷണത്തിന് പോലും നിൽക്കാതെ ഇന്ദിരാഗാന്ധി ബെൽജിയിലേക്ക് തിരിച്ചു. അതൊരു ചരിത്രമായി പിന്നീട് മാറുകയാണുണ്ടായത്. ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ബെൽജിയിലേക്കുള്ള ചെമ്മൺ പാതയിൽ നിറയെ ചെളിയും വെള്ളവും നിറഞ്ഞിരുന്നു. കാർ നീങ്ങാതെയായി. എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയപ്പോഴും ഇന്ദിര തീരുമാനിച്ചുറച്ചിരുന്നു. അവർ പറഞ്ഞു, നമുക്ക് നടക്കാം, രാത്രി മുഴുവൻ നടന്നാലും നമുക്ക് ബെൽജിയിലെത്തണം. അവർ വാശി പിടിച്ചു. കാർ പോകാതെയായപ്പോൾ ഒരു ജീപ്പിലായി പിന്നീടുള്ള യാത്ര. കുറേ ദൂരം ചെന്നപ്പോൾ ജീപ്പ് അനങ്ങാൻ പറ്റാത്ത വിധം ചെളി കുഴഞ്ഞു കിടന്നു. അതോടെ ഇന്ദിര ജീപ്പിൽ നിന്നുമിറങ്ങി ചെരിപ്പൂരി കയ്യിൽ പിടിച്ചു. ഉത്സാഹഭരിതയായി അവർ മുന്നോട്ട് നടന്നു. വഴിനീളെ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് ഇന്ദിരയെ കാണാൻ പാതയോരത്തും മരങ്ങൾക്ക് മുകളിലുമായി ജനങ്ങൾ അക്ഷമരായി കാത്തുനിന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ അടുത്തുള്ള ഗ്രാമത്തിലെ ക്ഷേത്രം വക മോദി എന്ന ആനയുമായി ഗ്രാമീണർ എത്തി. അവർ ആനപ്പുറത്ത് കയറി ബെൽജിയിലേക്ക് പോകണമെന്ന് ഇന്ദിരയോട് അഭ്യർത്ഥിച്ചു. 60 വയസ്സെത്തിയ ഇന്ദിര മോദി എന്ന ആനയുടെ പുറത്ത് ഉത്സാഹത്തോടെ ചാടിക്കയറി. കൂട്ടത്തിൽ പ്രതിഭ സിൻഹയും ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളോടൊപ്പം 1000 കണക്കിന് കർഷക തൊഴിലാളികളും ബെൽജി ലക്ഷ്യമാക്കി ഇന്ദിരയോടൊപ്പം നടന്നു. ബെൽജിയിൽ എത്താറായപ്പോഴേക്കും അതൊരു വലിയ ജാഥയായി മാറിയിരുന്നു. നേരം സന്ധ്യയായി. ബെൽജിയിലെ ജനങ്ങൾ ഇന്ദിര വരുന്നത് കാത്തു നിന്നിരുന്നു. അകലെ നേരിയ വെളിച്ചത്തിൽ ആനപ്പുറത്തേറി ആരോ വരുന്നത് അവർ കണ്ടു. തീപ്പന്തങ്ങൾ കത്തിച്ചു പിടിച്ച് അവർ ഇന്ദിരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ദിരയും കൂട്ടരും ബെൽജിയിലെത്തി. ബെൽജിയിൽ അതുവരെയുള്ള ആരവങ്ങൾ നിലച്ചു. അവിടെങ്ങും ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു. ഇന്ദിരയ്ക്കും അക്കാര്യം മനസ്സിലായി. ഈ പാവങ്ങളോട് പ്രസംഗിക്കുന്നതിൽ അർത്ഥമില്ലെന്നും കൊല്ലപ്പെട്ടവരുടെ കുടിലുകളിൽ പോയി അവരോട് നേരിട്ട് സംസാരിക്കാമെന്നും ഇന്ദിര മനസ്സിലുറപ്പിച്ചു. ആ തീരുമാനം മൂലം താൻ പിടിച്ചടക്കാൻ പോകുന്നത് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഹൂർത്തമാണെന്ന് ഇന്ദിരാഗാന്ധി പോലും അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ആ കുടുംബത്തിൽ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ചു. വിധവകളെ ചേർത്ത് പിടിച്ചു. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർ വിങ്ങിപ്പൊട്ടി. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇല്ലാതാക്കപ്പെടും, ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഇന്ദിര അവർക്ക് ധൈര്യം നൽകി. അവരോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പുകൊടുത്തു. രാത്രി ഏറെ വൈകി. ഇന്ദിര ബെൽജിയോട് യാത്ര പറഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ മോദി എന്ന ആനയുടെ കഴുത്തിൽ തൂക്കിയ കുടമണിക്കിലുക്കത്തിൻ്റെ ശബ്ദം മാത്രം. പക്ഷേ പിന്നീടത് ഇന്ദിരയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ മണിനാദമായി മാറി. ഇന്ദിരയുടെ ബെൽജി സന്ദർശനം മാധ്യമങ്ങളിൽ
വലിയ വാർത്തയൊന്നുമായില്ല. നാല് ദിവസം കഴിഞ്ഞ് ഹിന്ദുസ്ഥാൻ ടൈംസിലെ അകത്തെ പേജിൽ ഒരു ചെറിയ വാർത്ത മാത്രം. പക്ഷേ ഇന്ത്യ ഒട്ടാകെ ദളിത് സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഇന്ദിരയും മോത്തി എന്ന ആനയും നടന്നു കയറുകയായിരുന്നു. ആ വാർത്ത കാട്ടുതീ പോലെ കത്തിപ്പടർന്നു ജനങ്ങൾക്കിടയിൽ. ആരും തിരിഞ്ഞു നോക്കാത്ത പാവപ്പെട്ടവർക്ക് അവർക്ക് കൂട്ടായി ഇന്ദിരയുണ്ടാകുമെന്നൊരു സന്ദേശം ഇന്ത്യ ഒട്ടാകെ പ്രചരിച്ചു. രണ്ടു വർഷത്തിനു ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പെത്തി. 1980 അന്ന് 529 സീറ്റിൽ 353 വിജയിച്ചാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. വീണ്ടും ഇന്ത്യയുടെ സിംഹാസനത്തിലേറിയത് രണ്ടായി പിരിഞ്ഞ ജനതാ പാർട്ടി 41-ഉം 31-ഉം സീറ്റുകൾ മാത്രമാണ് നേടിയത്. ബീഹാറിൽ 0 എന്ന നിലയിൽ നിന്നും 30 സീറ്റുകൾ എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തി. ബെൽച്ചി ഇന്ദിരയ്ക്ക് നൽകിയത് അതിശയോക്തി കലർന്ന ഒരു താരപരിവേഷമാണ്. പട്ടിണിക്കാരനും പാവപ്പെട്ടവനും കൈത്താങ്ങായി പ്രവർത്തിക്കേണ്ട ഗവൺമെന്റും രാഷ്ട്രീയക്കാരനും പരാജയപ്പെട്ടപ്പോൾ രക്ഷകയായി ഓടിയെത്തിയ അവരെ ഒരു ജനത വീണ്ടും നെഞ്ചിലേറ്റി. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു കഴിഞ്ഞ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ ലേഖകൻ എഴുതിയത് ഇങ്ങനെയാണ്: ജനതാ ഗവൺമെന്റ് ഇന്ദിരയ്ക്കെതിരെ വേട്ടയാടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഹിമാലയ സാനുക്കളുടെ അടുത്തെവിടെയെങ്കിലും ശിഷ്ടകാലം വിശ്രമ ജീവിതം നയിച്ചേനെ എന്നാണ്. അത് അങ്ങനെയാണ്. വീണുകിടക്കുന്നവനെ ചവിട്ടുമ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കാൻ വീണ്ടും തോന്നുക. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയും കേസുകളും അത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം.